നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം ഗൃഹനിർമ്മാണത്തിന് ഇന്ന് എല്ലാവരും വാസ്തുശാസ്ത്ര പ്രകാരമുള്ള നിർമ്മിതികൾക്കാണ് പ്രാധാന്യം നൽകി വരുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയും ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനു മുമ്പായി വാസ്തുപൂജ നടത്താറുമുണ്ട് ഇതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ആരാണ് വാസ്തുപുരുഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ത്രേതായുഗത്തിൽ സർവലോകവ്യാപിയായി പ്രത്യക്ഷപ്പെട്ട ഒരു മഹാഭൂതമാണ് വാസ്തുപുരുഷൻ പരമശിവനും അന്ധകാരൻ എന്ന രാക്ഷസനുമായി ഉണ്ടായ യുദ്ധത്തിനിടെ പരമശിവൻ്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് വാസ്തുപുരുഷൻ്റെ ഉത്ഭവം മഹാപരാക്രമശാലിയായ ആ ഭൂതത്തിൻ്റെ അതിക്രമങ്ങൾ സഹിക്കാനാവാതെ ദേവന്മാരെല്ലാം ചേർന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു ദേവന്മാരുടെ വിഷമങ്ങൾ കേട്ട ബ്രഹ്മാവ് അവരോട് പറഞ്ഞു ആ ഭൂതവുമായി യുദ്ധം ചെയ്ത് ഒടുവിൽ അതിനെയടുത്ത് ഭൂമിയിലേക്ക് എറിയുവാൻ ദേവന്മാരുമായുണ്ടായ യുദ്ധത്തിൽ തോറ്റ് ഭൂമിയിൽ പതിച്ച വാസ്തുപുരുഷന്റെ ശിരസ് ഈശകോണിലും അതായത് വടക്ക് കിഴക്ക് കാൽപാദങ്ങൾ നിറുതി കോണിലും അതായത് തെക്കു പടിഞ്ഞാറ് കൈകൾ രണ്ടും അഗ്നികോണായ കോണായ തെക്ക് കിഴക്ക് മൂലയിലും വായുകോണായ വടക്കു പടിഞ്ഞാറ് മൂലയിലുമായി ഭൂമി മുഴുവനായി വ്യാപിച്ചു അങ്ങനെ കിടന്ന വാസ്തുപുരുഷൻ പിന്നീട് ഭൂമിയിലുള്ളവരെ ശല്യം ചെയ്യാൻ തുടങ്ങി വാസ്തുപുരുഷന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാനായി അൻപത്തിമൂന്ന് ദേവന്മാരോടും ആ കൂറ്റൻ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിലകൊള്ളുവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു അതേ തുടർന്ന് ശക്തി ക്ഷയിച്ച വാസ്തുപുരുഷൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചു മനസ്സലിഞ്ഞ ബ്രഹ്മാവ് വാസ്തുപുരുഷനെ അനുഗ്രഹിച്ച് ഇപ്രകാരം അരുളു ചെയ്തു കല്ലിടിയിൽ കട്ടിളവയ്പ് ഗൃഹപ്രവേശം ഈ മൂന്നവസരങ്ങളിലും മനുഷ്യർ നിന്നെ പൂജിക്കുന്നതാണ് ഇതിനെ വാസ്തുപൂജ എന്ന് വിളിക്കും വാസ്തുപൂജ ചെയ്യാതെ ഗൃഹനിർമ്മാണം നടത്തിയാൽ ആ ഗൃഹത്തിൽ പലവിധ അനർത്ഥങ്ങളും സംഭവിക്കുന്നതാണ് ബ്രഹ്മദേവന്റെ ആശീർവാദത്തിൽ സംപ്രീതനായ വാസ്തുപുരുഷൻ മനുഷ്യരാശിയിൽ നിന്നും പൂജകൾ ഏറ്റുവാങ്ങി ഭൂമിയിൽ നിലകൊള്ളുന്നതായിട്ടാണ് വിശ്വാസം